ഫ്ലോ ചാർട്ട് സിംബൽസ്. ദ പിക്ചോറിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഒരു അൽഗോരിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്ക് മനസ്സിലാകാൻ ഫ്ലോ ചാർട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫ്ലോ ചാർട്ട് യൂസസ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംബിൾസ്. ഫ്ലോ ചാർട്ടിൽ പലതരം സിംബിൾസ് ഉപയോഗിക്കുന്നു. ദ ഫ്ലോ ചാർട്ട് സിംബിൾസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ബൈ ആൻസി, ആൻഡ് ആൻസി സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫ്ലോ ചാർട്ടിലെ സിംബലുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നത് ആൻസി എന്ന സംഘടനയാണ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന ആൻസി എന്ന സംഘടനയാണ് ഫ്ലോ ചാർട്ടിലെ സിംബലുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിലെ ലോജിക്ക് മനസ്സിലാകാൻ ഫ്ലോ ചാർട്ട് വളരെയധികം സഹായിക്കുന്നു. ഫ്ലോ ചാർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ സ്റ്റാൻഡേർഡുകൾ ഇല്ല. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഫ്ലോ ചാർട്ട് വരയ്ക്കാം, അതിൽ സിംബിൾസ് കൃത്യമായി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം ചേഞ്ച് ചെയ്താൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതേപോലെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന വളരെയധികം സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. സോ ഡ്രോയിങ് ഫ്ലോ ചാർട്ട് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ആൻഡ് എനി മോഡിഫിക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം നീഡ്സ് എ ന്യൂ ഫ്ലോ ചാർട്ട്. ആൻഡ് ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ഫോർ ഡ്രോയിങ് ഫ്ലോ ചാർട്ട്. ദ ഗ്രാഫിക്കൽ ഓർ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. സിംബിൾസ് യൂസ്ഡ് ഇൻ എ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് സിംബിൾ ഈസ് കോൾഡ് ടെർമിനൽ. ടെർമിനൽ സിംബിൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സിംബിൾ ഇൻ എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംബിളാണ് ടെർമിനൽ. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ആദ്യത്തേതും അവസാനത്തുമായ സിംബിളാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ടെർമിനൽ സ്റ്റാർട്ടും സ്റ്റോപ്പും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ദ ടെർമിനൽ സിംബൽ ഈസ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഇൻ എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സിംബൽ ഇൻ എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിലെ ഫസ്റ്റും ലാസ്റ്റും സിംബലാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ടെർമിനൽ സിംബൽ ഈസ് ആൾസോ നോൺ ആസ് ഓവൽ സിംബൽ. ഓവൽ സിംബൽ എന്നും ടെർമിനൽ സിംബലിനെ അറിയപ്പെടുന്നു. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സെക്കൻഡ് സിംബൽ പാരലോഗ്രാം. പാരലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇറ്റ് ഹാസ് ഓൺലി വൺ എൻട്രി ആൻഡ് വൺ എക്സിറ്റ്. സോ പാരലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാരലോഗ്രാം യൂസ് ചെയ്യുന്നത്. പാരലോഗ്രാം എന്ന സിംബിളിന് ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമാണ് ഉള്ളത്. സോ പാരലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാനോ ഒക്കെയാണ് ഫ്ലോ ചാർട്ടിൽ പാരലോഗ്രാം എന്ന് പറയുന്ന സിംബിൾ യൂസ് ചെയ്യുന്നത്. പാലോഗ്രാം എന്ന സിംബിളിന് ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമേ ലഭ്യമുള്ളൂ. ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സിംബിളാണ് പാലോഗ്രാം. സാധാരണ ഈ റിസൾട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു, ഇതിനൊക്കെ പാലോഗ്രാം യൂസ് ചെയ്യുന്നു. തേർഡ് സിംബിൾ പ്രോസസ്. എ പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ റെക്റ്റാങ്കിൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് അറിത്തമെറ്റിക് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ. ആൻഡ് എ പ്രോസസ് സിംബിൾ ഹാസ് ഓൺലി വൺ എൻട്രി ആൻഡ് വൺ എക്സിറ്റ്. ഒരു പാരലോഗ്രാം യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അറിത്തമെറ്റിക് ഓപ്പറേഷൻ, രണ്ട് നമ്പർ കൂട്ടുന്നു അല്ലെങ്കിൽ രണ്ട് നമ്പർ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നു പോലെയുള്ള പ്രക്രിയകൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സിംബൽ യൂസ് ചെയ്യുന്നത്.
സോ റെക്റ്റാംഗിൾ റെപ്രസെൻറ്റ്സ് എ പ്രോസസ് ഇൻ എ ഫ്ലോ ചാർട്ട്. ഏതെങ്കിലും ഒരു പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ ചാർട്ടിൽ റെക്റ്റാംഗിൾ എന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത്. റെക്റ്റാംഗിൾ സിമ്പിളിന് ഒരു എൻട്രിയും ഒരു എക്സിറ്റുമാണ് ലഭ്യമുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേഷനും പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ ഒരു വാല്യൂ, ഒരു വേരിയബിളിനോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്ന എ ഈസ് ഈക്വൽ ടു 10 അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ 5 പോലെയുള്ള വാല്യൂ അസൈൻ ചെയ്യാനും റെക്റ്റാംഗിൾ യൂസ് ചെയ്യുന്നു. ഫോർത്ത് സിമ്പൽ ഈസ് നോൺ ആസ് റോംബസ് ഓർ ഡയമണ്ട്. ദ റോംബസ് സിമ്പൽ ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പലാണ് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട്. ഇറ്റ് ഹാസ് വൺ എൻട്രി ആൻഡ് ടു എക്സിറ്റ്. ഒരു റോംബസിന് രണ്ട് എൻട്രിയും, സോറി, ഒരു എൻട്രിയും രണ്ട് എക്സിറ്റുമാണ് ലഭ്യമുള്ളത്. സോ റോംബസ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എ ഡിസിഷൻ മേക്കിംഗ് ഇൻ ഫ്ലോ ചാർട്ട്. ഇറ്റ് ഹാസ് ഓൺലി വൺ എൻട്രി ആൻഡ് ടു എക്സിറ്റ്. ഒരു എൻട്രിയും രണ്ട് എക്സിറ്റുമാണ് ലഭ്യമുള്ളത്. രണ്ട് ഔട്ട്കം എന്ന് പറയാം, ഒന്ന് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. സോ റോംബസ് റെപ്രസെൻറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് ഇൻ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് വൺ എൻട്രി ഫ്ലോ ആൻഡ് ടു എക്സിറ്റ് ഫ്ലോ. ഒരു എൻട്രി ഫ്ലോയും രണ്ട് എക്സിറ്റ് ഫ്ലോയും ഉള്ള സിമ്പിളാണ് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട്. ഫിഫ്ത്ത് സിമ്പിൾ ഈസ് നോൺ ആസ് ഫ്ലോ ലൈൻ. ഫ്ലോ ലൈൻ റെപ്രസെൻറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡേറ്റ ഓർ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ ഇൻ എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ ഡേറ്റ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യാൻ ഡേറ്റ എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു, ഏത് ദിശയിലോട്ട് ട്രാവൽ ചെയ്യുന്നു പോലെയുള്ള ഓപ്പറേഷനുകൾ. അപ്പോൾ ഡേറ്റ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. ഫ്ലോ ലൈൻ റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ ഓർ ഫ്ലോ ഓഫ് ഡേറ്റ ഇൻ എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ ലൈൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരോസ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ടിലെ അഞ്ചാമത്തെ സിമ്പിളാണ് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത്. ഫ്ലോ ലൈൻ വളരെ ലഘുവായ ഉപയോഗത്തിന് വേണ്ടിയാണ്, ഡേറ്റ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിക്സ് സിമ്പിളാണ് കണക്ടർ. സോ സിക്സ് സിമ്പിൾ ഈസ് നോൺ ആസ് കണക്ടർ. ആൻഡ് എ പേജ് കണക്ടർ ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് ടു ഡിഫറൻറ്റ് പേജസ് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിന് രണ്ട് വ്യത്യസ്തമായ പേജുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പേജ് കണക്ടർ യൂസ് ചെയ്യുന്നത്. പേജ് കണക്ടർ ഈസ് യൂസ്ഡ് ആസ് എ പെയർ. ഒരു ജോഡിയായിട്ട് അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ജോഡിയായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലോ ചാർട്ട് സിമ്പിളാണ് പേജ് കണക്ടർ എന്ന് പറയുന്നത്. എ പേജ് കണക്ടർ റെപ്രസെൻറ്റ്സ് ആൻ എൻട്രി ഫ്രം ഓർ എക്സിറ്റ് ടു അനദർ പാർട്ട് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ വേറൊരു ഭാഗത്തിലോട്ട് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പേജ് കണക്ടർ യൂസ് ചെയ്യുന്നത്. സോ പേജ് കണക്ടർ ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഡിഫറൻറ്റ് സെക്ഷൻ ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രണ്ട് വ്യത്യസ്തമായ സെക്ഷനുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് പേജ് കണക്ടർ. ആൻഡ് പേജ് കണക്ടർ ഈസ് യൂസ്ഡ് ആസ് എ പെയർഡ് സിമ്പിൾ. ജോഡിയായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലോ ചാർട്ട് സിമ്പിളാണ് പേജ് കണക്ടർ എന്ന് പറയുന്നത്. സോ ദ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ദ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ബൈ ആൻസി. ആൻഡ് ആൻസി സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട് ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലെ ലോജിക്ക് മനസ്സിലാവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സോ ദ പിക്ചോറിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്.